ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് വ്യാഴാഴ്ച ദിവസം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്, മറന്നേക്കരുത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഇന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ധ്യാനം നാളെ ഉച്ചയ്ക്ക്, വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ധ്യാനം തീരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ തന്നെ അടുത്ത ദിവസം മുതൽ തന്നെ കപ്പൂച്ചൻ ഡിഹന്മാരുടെ ധ്യാനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, നമ്മളെ കൈവിടരുത്. ഹല്ലേലൂയ. ഇന്ന് പറയുന്നൊരു സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് അഭിരാമി. ഞാൻ ബി ഫാം അല്ലേ, ഇപ്പം സെവൻത്ത് സെമസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ജീവിതത്തിൽ ഈശോ വഴി സംഭവിച്ച ഒരു അത്ഭുതം അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. 2021 ഒക്ടോബർ മാസമായിരുന്നു എൻ്റെ ഫോർത്ത് സെമസ്റ്റർ റിസൾട്ട് വന്നു. അപ്പോൾ 5 വിഷയത്തിൽ ഒരു സബ്ജക്റ്റ് മാത്രമാണ് എനിക്ക് കിട്ടിയത്, 14 പോയി. അതേ തുടർന്ന് എനിക്ക് ഒരുപാട് വിഷമമായി. എൻ്റെ സഹോദരങ്ങളെ, ആ സാഹചര്യത്തിൽ അച്ഛനിലൂടെ ഈ വീഡിയോയെ പറ്റി എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഞാൻ അറിഞ്ഞത്. ആദ്യമൊക്കെ എനിക്ക് കാണാൻ മടിയായിരുന്നു, കാരണം ഞാനൊരു ഹൈന്ദവ മതവിശ്വാസി ആയിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ അച്ഛൻ്റെ വീഡിയോ ഞാൻ കാണാൻ വേണ്ടി തുടങ്ങി. പിന്നെ എനിക്ക് സ്ഥിരമായി. എല്ലാ ദിവസത്തെയും വീഡിയോ കാണുന്നതിൻ്റെ കൂടെ എപ്പിസോഡ് 742 സ്ഥിരമായിട്ട് കാണാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ടെൻഷനും അസ്വസ്ഥതകളെല്ലാം പോയി, ഒരു വിശ്വാസം വന്നു. പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങൾ, ഞാനിതിനകത്ത് ഇതിന് പറയാൻ പോകുന്ന ഈ സെമസ്റ്റർ പാസ്സായി എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ കൂടത്ത് ജീവിക്കുന്ന ആരെങ്കിലും ഹിന്ദു ആരും ആകട്ടെ, നമുക്ക് ഈശോയിനെ കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ മനസ്സ് ഫ്രീ ആവില്ലേ? അതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യച്ചൊരു മടിയൊക്കെ പറഞ്ഞാൽ ഒരു ആവശ്യം വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വരുമല്ലേ. അതാണ് ഞാൻ ഈ സാക്ഷി എടുത്ത് വായിച്ചത് കേട്ടോ. എന്നിട്ട് ഏതായാലും അങ്ങനെ ഞാൻ അത്ഭുതകരമായ സപ്ലി എക്സാം പാസ്സായി. 5th സെമസ്റ്റർ ലെഗുലർ എക്സാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു 4th സെമസ്റ്ററിൻ്റെ സപ്ലി. എന്ന് പറഞ്ഞാൽ 5th-ഉം 4th-ഉം എല്ലാം കൂടെ ഒരു ഒറ്റയടിച്ച് പരീക്ഷ എഴുതേണ്ട ടെൻഷനായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഞാൻ വളരെ ഫ്രീ ആയിട്ട് അച്ഛനിലൂടെ ഈശോയാണ് ഈ എക്സാമിൽ എന്നെ പാസ്സാക്കിയത്. ഇന്ന് ഞാൻ 7th സെമ്മിലെത്തി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എത്ര നന്ദി പറഞ്ഞാലും ഈശോയുടെ നന്ദി പറഞ്ഞാൽ മതിവരിയല്ല. ഇനി എൻ്റെ മുൻപോട്ടുള്ള വഴികൾ എനിക്കൊരു വഴികാട്ടിയായി എൻ്റെ ഈശോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ, അതാണ് സാക്ഷ്യം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ സാക്ഷ്യം നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി ഈശോ എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു അനുഗ്രഹം തന്നെയാണ്. അത് എൻ്റെ സമയത്ത് കൊടുക്കാൻ വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ അനുഗ്രഹം മേടിച്ചു ഉറപ്പാണ്. പ്രൈസ്തല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയം, അതെ, എനിക്ക് വേണ്ടിയുള്ള എത്രയും തള്ളം വന്ന് അന്മറഞ്ഞൊന്ന് ചെല്ലിയാക്കണം, ഇല്ല മിണ്ടിയല്ലോ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇതാണ്, അറിഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. ലൂക്കാടേശ്വരൻ 12:47 തിരുവന്തം കോസ്പലസ് എൻ ലൂക്ക് ചാപ്റ്റർ 12:47 അതിന് വെളിപ്പെടുത്തുകയാണ്. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭർത്തൻ കഠിനമായി പ്രകരിപ്പിക്കപ്പെടും. അതിനവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു അർത്ഥതലബോധം ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഞാനിതിനെ ഒരു കാര്യത്തിൽ ഇപ്പം ഇങ്ങനെ എടുക്കുകയാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ദൈവഗതം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ടത് ഇതാണെന്നറിയാം. പക്ഷേ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തില്ല. ഇനി സ്റ്റെപ്പ് എടുത്ത് വിജയിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് ഒരുങ്ങുമെങ്കിലും ഒരു പരിശ്രമമെങ്കിലും നടത്തേണ്ട എൻ്റെ സഹോദരങ്ങളെ. അത് ചെയ്തില്ലെങ്കിൽ കഠിനമായിട്ട് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല സംസാരവും പല മീറ്റിങ്ങും പല കാര്യം നടക്കും, ഇതാണ് ദൈവഗതം മറ്റേതല്ലാന്ന് 10,000 വട്ടം പരിശുദ്ധാത്മ ഉള്ളിൽ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ? അത് നിന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലേ, ഇപ്പോൾ നീ ടോക്ക് കേൾക്കുമ്പോൾ വചനം പഠിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഈശോനെ അറിയാത്ത ആൾക്ക് ഈശോയിനെ കൊടുക്കണമെന്നുള്ള ദൈവത ഞാനായിട്ട് പറയാൻ പോകണ്ട, എത്ര പ്രാവശ്യം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും അപ്ലൈ ചെയ്ത് ആ ഏലി പുരോഗതിൻ്റെ പ്രശ്നം എന്തായിരുന്നല്ലേ, മക്കൾ തെറ്റ് ചെയ്തത് അറിഞ്ഞിട്ടും തിരുത്തിയില്ല, ദൈവം തിരുത്താന്നുള്ളതായിരുന്നു, ആ കുടുംബം തകർന്നു പോയില്ല. അതുകൊണ്ട് ഈ വചനത്തെ ഗൗരവത്തിലെടുക്കണം കേട്ടോ. കുട്ടികളെ ടെൻഷൻ പിടിക്കണ്ട, വാ നമുക്ക് ഒരുമിച്ച് ശ്രുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഉറക്കെ ശ്രുതിക്കാവോ. ഈശോയെ ആരാധന, 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 ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ദൈവമേ, ഒരു വഴികാട്ടിയായി ഈശോ തന്നെയാണ് വഴികാട്ടി. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ഈശോ പോകാൻ വേണ്ടി അനുഗ്രഹിക്കുന്ന കർത്താവ്, തടസ്സങ്ങളും ബന്ധനങ്ങളും ഈശോ നമ്മൾ ചിഹ്നമാകട്ടെ. ഈശോ മുൻപിൽ പോകുന്ന വ്യക്തികളുടെ ജീവിതങ്ങളുടെ തിന്മകളുടെ ബന്ധനം ഒഴിഞ്ഞു പോകുന്ന ഞങ്ങൾ വിശ്വാസത്തിൽ കാണുകയാണ്. കർത്താവ്, ദൈവികത അറിഞ്ഞാൽ എന്ത് വരെ കൊടുത്ത ചെയ്യാനുള്ള കൃപ നിങ്ങളുടെ മേൽ വന്നെന്നറിയട്ടെ. ഇതുപോലെ തന്നെ ജീവിതത്തിൽ നിരാശ, സങ്കടം, വഴിയില്ലാതെ കിടക്കുന്നവർക്ക് ആശീർവാദം നൽകുമ്പോൾ ഒരു വഴി തുറക്കപ്പെടട്ടെ. ഈശോനെക്കുറിച്ച് ആദ്യമായി കേട്ടറിഞ്ഞു വരുന്നവർ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.